കുമാർ, കുറച്ചു മുന്നേ ആസം നിങ്ങളോട് സംസാരിച്ചതെല്ലാം അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങക്ക് അതിൽ അത്ഭുതമുണ്ടോ എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അത്ഭുതമുണ്ടോ എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. 2021 ഭരണമുണ്ടാകുമ്പോൾ സുജിത് ദാസു തന്നെയാണ് അവിടെ SP. മാത്രമല്ല, അദ്ദേഹം പറയുന്നു അദ്ദേഹം ഒരു കാട്ടിലാണുള്ളത്, ഏറെ ഉൾപ്രദേശത്തേക്കാണ്, അവിടെയാണ് മാധ്യമപ്രവർത്തകർ തേടിയെത്തുന്നത്. പോലീസ് തേടി വന്നിട്ടില്ല, പോലീസ് വിവരങ്ങൾ ചോദിച്ചിട്ടില്ല, പോലീസ് ചില ബുക്കുകളിലെ പേപ്പറുകൾ കീറിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തിന് പേടിയുണ്ടാകും സ്വാഭാവികമായും SP എന്നോ സുജിത് എന്നോ ഒക്കെ പറയാൻ. കുറച്ചു മുമ്പ് ഈ റിദാന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടല്ലോ, ഒരു ദിവസം സ്വന്തം ബന്ധത്തിൽപ്പെട്ട ഒരാളോടാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് മരണമുണ്ടായത്. ആളുകൾക്ക് ഇത് പറയാനൊക്കെ പേടിയുണ്ടാകുന്നത് ഇതെന്തോ ഒരു അധോലോകമാണ്, ഇത് ക്രിമിനലുകളുടെ വിളനിലമാണ് എന്നൊരു പേടി സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് കൂടിയാകും അല്ലേ? അല്ല, തീർച്ചയായിട്ടും. അതായത് അഭിജിത്ത് പറയുന്നത് പോലെ ഞാനിതിനെ സിംപ്ലിഫൈ ചെയ്യല്ല ചെയ്യുന്നത്, ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് കേരള പോലീസിന്റെ മുദ്രാവാക്യം എന്താണ്? മൃദുഭാവേ ദൃഢകൃതേ എന്നാണ്. പക്ഷെ ആദ്യത്തെ സെന്റൻസ് വെബ്സൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ? കേരള സ്റ്റേറ്റ് പോലീസ് ഇസ് എ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്നാ. എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സിനുള്ളിൽ എല്ലാം പെർഫെക്റ്റ് ആവുമെന്നോ പ്രൊഫഷണൽ ആവുമെന്നോ നമുക്ക് സങ്കല്പിക്കാൻ വയ്യ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ പല തരത്തിലുള്ള പീഡനങ്ങൾ, ആ ഹൈറാർക്കിക്കുള്ളിൽ പല തരത്തിലുള്ള പീഡനങ്ങൾ, ഏറ്റവും താഴെക്കടയിലുള്ള സിവിൽ പോലീസ് ഓഫീസേഴ്സിന് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ആത്മഹത്യയിലേക്കും എല്ലാം കൊണ്ടുപോകുന്ന വളരെ മോശമായ ടെൻഡൻസികൾ ഇന്ത്യയിലെ എല്ലാ പോലീസ് ഫോഴ്സിലുമുണ്ട്, കേരള പോലീസ് ഫോഴ്സിലുമുണ്ട്. പക്ഷെ അത് ഒരൊറ്റ ദിവസം രാവിലെ കൊണ്ട് ഒരു MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ തീരില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഉമേഷ് വള്ളിക്കുന്നു എന്റെ അഭിജിത്തിന്റെ സുഹൃത്തായിരിക്കും, കോഴിക്കോടുകാരൻ. പോലീസ് ഓഫീസർമാരും ഗുണ്ടകളും തമ്മിലുള്ള എന്താ പറയാ സഹവാസത്തെ പറ്റി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെ പേരിൽ സസ്പെൻഷൻ കഴിയുന്ന പോലീസുകാരനാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഈ സുജിത്ത് എന്ന് പറഞ്ഞ SP ആണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഐറണി. ഇനി ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ പോലീസ് ലാത്തി ചാർജ് ചെയ്താൽ ഞാൻ ഡിഫോൾട്ട് ആയിട്ട് പോലീസിനെതിരെ സംസാരിക്കുള്ളൂ. പക്ഷെ തിരുവനന്തപുരത്ത് ഇന്ന് നടന്ന കാര്യങ്ങളുടെ വിഷ്വൽസ് നമ്മൾ കാണണം. 7 തവണ വാട്ടർ കാനൺ ഉപയോഗിച്ചു എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ലാത്തിച്ചാർജ് നടക്കുന്നത്. ഞങ്ങൾ തല്ല് കൊണ്ടേ പോവുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പോലീസിന്. ആ കാര്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ നോക്കൂ, പോലീസുകാരും അദ്ദേഹം പറയുമ്പോ വളരെ നിഷ്പക്ഷമായിട്ട് അദ്ദേഹം പക്ഷം പിടിക്കുമ്പോൾ കൃത്യമായി പറയുന്നു, അങ്ങനെ ഒരു 7 തവണയൊന്നുമല്ല, കേരളത്തിൽ ഒരുപാട് മാർച്ചുകളും സമരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പോലീസുകാർക്ക് ആ ആളുകളെ മോബിനെ പിരിച്ചുവിടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? നിങ്ങൾ അവിടെ ഉപയോഗിച്ചോ? നിങ്ങൾ അവിടെ മാധു, ഞാൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ അവസരത്തെ ഇല്ലാതാക്കുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അഭിജിത്ത് ഞാൻ പറഞ്ഞോട്ടെ, അതായത് രാഷ്ട്രീയ സമരത്തിൽ പോലീസ് ലാത്തി ചാർജ് ചെയ്താൽ എന്റെ നിലപാട് പോലീസിനെതിരാണ്. പക്ഷെ ഇന്ന് നടന്ന വിഷ്വൽസ് കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി ഞാൻ പറയുന്നത്, ഗൺമാൻ എന്നുള്ള പേര് കേരളത്തിൽ മലയാളത്തിൽ ഭയങ്കര കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്കറിയില്ലേ? അഭിജിത്ത് തെറ്റിദ്ധരിക്കണ്ട. K.സുധാകരന്റെ ഗൺമാൻ നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു എന്ന കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് രാഷ്ട്രീയ അധികാരം പോലീസ് ഫോഴ്സിനെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അത് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഉണ്ടാവുന്നതിനെതിരെ തന്നെയാണ് PV അൻവർ ഭരണപക്ഷ MLA ആയിരുന്നിട്ട് പോലും ഭരണപക്ഷത്തെ ആളുകളുടെയും LDFന്റെ അനുയായികളുടെയും സീനിയർ പോലീസ് ഓഫീസേഴ്സിന്റെയും എല്ലാം ദേഷ്യം വിളിച്ചു വാങ്ങിക്കൊണ്ട് അത് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സമരം തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരാൾക്ക് ഈ കാര്യം ഇതുവരെ ഉന്നയിക്കാൻ പറ്റിയിരുന്നുവോ? നിങ്ങൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നുവോ? PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ആ വെളിപ്പെടുത്തലിന് ശേഷം സമരം ചെയ്യല്ലോ പ്രതിപക്ഷം ചെയ്യേണ്ടത്, അഭിജിത്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അബിൻ വർക്കി ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം, അതായത് പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യം പോലും കേരളത്തിൽ ഇപ്പം CPMനോ LDFനോ അകത്തുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും സീനിന്ന് ഔട്ട് ആവുകയാണ് അഭിജിത്ത്. അതിനുള്ള പരിഹാരം പോയിട്ട് ഇങ്ങനെ വയലന്റ് സിനാരിയോ ഉണ്ടാക്കിയിട്ട് തലമുട്ടി കിടക്കുക എന്നുള്ളതല്ല. ഈ ഇൻഫർമേഷൻ പോലീസിനായിരുന്നാലും എക്സിക്യൂട്ടീവ് ശരിയാക്കാനുള്ള ഈ ഫോഴ്സിനെ നോക്കുന്ന നിരീക്ഷിക്കുന്ന ഇന്റലിജൻസ് സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനം പോലും പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് ഞാനൊരു വാഴയായിട്ട് തുണയ്ക്കുള്ള ഒരു ആഭ്യന്തര വകുപ്പിന് കണ്ടെത്താൻ കഴിയാത്ത ഒന്ന്.
അൻവറിനു കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു MLA കഴിയുന്നത് കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗത്തിന് ആഭ്യന്തര വകുപ്പിന് ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗോളിലെ പ്രതിപക്ഷത്തിനില്ല, ശരി, അവരുടെ അടുത്ത് മെഷീനറി ഇല്ല എന്ന് വിചാരിക്കാം. സർക്കാരിനോ ഭയങ്കര മാധു മാധു ഭയങ്കര ഭയങ്കര കണ്ടുപിടുത്തം തന്നെയാണിത്, ഭയങ്കര കണ്ടുപിടുത്തം തന്നെയാണ്. ഇന്റലിജൻസിനായിരുന്നാലും പോലീസിനായിരുന്നാലും ഇന്റലിജൻസിന് തന്നെയാണ് നാട്ടിൽ നടക്കുന്ന കലാപങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും എന്നല്ല അതിനർത്ഥം. അത് ഒരു കാലത്തും പോസിബിൾ ആയിട്ടല്ല. ഒരു ADGP വരുന്ന സാമ്പത്തിക താല്പര്യം, അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിൽ വ്യത്യാസമുണ്ട്. ഒരു മിനിറ്റ് അഭിജിത്ത്, വ്യത്യാസമുണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ, ഇതൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഇന്റലിജൻസ് പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന സമയത്ത് ഇന്റലിജൻസിന് നേരെയുള്ള കൊഞ്ഞനം കുത്തൽ കൂടിയായി പോകുന്നത് അതുകൊണ്ടാണ്. ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു കഴിഞ്ഞോ? തീർച്ചയായും. അതായത് നാട്ടിൽ നടക്കുന്ന ഫോഴ്സിനുള്ളിൽ പോലും നടക്കുന്ന മോശമായ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇന്റലിജൻസ്, പക്ഷേ അതിനെ പോലും ഓവർ റൂൾ ചെയ്യുന്ന, ഔട്ട്സ്മാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഫോഴ്സിനുള്ളിലുണ്ട്. അതുകൂടെ കറക്റ്റ് ചെയ്യാനാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നുള്ളത്. എനിക്ക് ഒരു ബ്രേക്ക് വേണം, അതിനുശേഷം എനിക്ക് ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് പോവുകയും ചെയ്യണം. പക്ഷേ എനിക്കൊരു ഡയറക്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്കൊരു ഡയറക്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ശ്രീ ഡോക്ടർ പ്രേംകുമാർ, എനിക്കൊരു ഡയറക്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ദത്താത്രേയ ഹൊസബളയുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി പൂരം പൊളിച്ചു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം CPM അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, എനിക്കറിയില്ല CPM അംഗീകരിക്കുന്നുണ്ടോ. സുരേഷ് ഗോപി തൃശൂർ ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് മറിഞ്ഞതാണെന്നുള്ളത് കണക്കെടുത്ത് നോക്കിയാൽ അറിയാം. അറിയുന്ന ആളുകൾ മിണ്ടുന്നില്ല, ഈ കേസിൽ മിണ്ടുന്നില്ല, ശബ്ദമില്ല, നാമത്തിന് പോലും ശബ്ദമില്ല എന്നുള്ളതാണ്. കുത്തി കുത്തി ചോദിച്ചാലും മിണ്ടാൻ പറ്റാത്ത ഗതികേടും നിസ്സഹായതയുമാണെന്ന് പറയാതെ പോകാതെ കഴിയില്ല. ഇനി ദത്താത്രേയ ഹൊസബളയുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, നടത്തിയിട്ടില്ലെങ്കിൽ അത്, അത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന്റെ ശരി, ഇതൊക്കെ അറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതും ഇന്റലിജൻസ് അറിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വില കിണറ്റിലെടുത്തിരുന്നതായിരിക്കും ഈ സംവിധാനം നല്ലത്.